Good morning, Jyothians. I am your Shilvi Miss. Today we are going to learn Vyanjanashar Ta. മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യഞ്ജനാശർ ഇജ വെച്ചിട്ടുള്ള ഫോർ വേർഡ്സ് ആണ് പഠിച്ചത് അല്ലേ. അത് ഏതൊക്കെയായിരുന്നു? ചർണ, ചണ്ട, ചാടു, ജൂല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാശർ ടാ വെച്ചിട്ടുള്ള ഫോർ വേർഡ്സ് ആണ്. അതുമാത്രമല്ലാതെ ടായും ഇട്ടായുമാണ് മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ടാ വെച്ചിട്ടുള്ള ഫോർ വേർഡ്സും ഇട്ട വെച്ചിട്ടുള്ള ഫോർ വേർഡ്സുമാണ്. നമ്മുടെ പോർഷൻസ് ഒക്കെ തീരാനുള്ളത് കൊണ്ടാണ് മിസ് രണ്ട് വ്യഞ്ജനാശരങ്ങളും അതിൻ്റെ ഫോർ ഫോർ വേർഡ്സ് വെച്ചും പഠിപ്പിക്കാൻ പോകുന്നത്. മിസ് വായിക്കാൻ പോവുകയാണ്, നമുക്ക് ശ്രദ്ധിച്ച് നോക്കുക. ടാവർക്ക്, ടം ടം ഹോസ് കാട്ട്, ടമാട്ട ടൊമാറ്റോ, ടോബി ക്യാപ്, ടാങ് ലെഗ്. മിസ് ഒന്നുകൂടി വായിക്കാൻ പോവാണ്, മക്കൾ ശ്രദ്ധിച്ച് നോക്കുക. ടം ടം ഹോസ് കാട്ട്, ട മാ ട മാ വായിക്കുമ്പോൾ ടം ടം ഹോസ് കാട്ട്, എച്ച് ഒ ആർ എസ് ഇ സി എ ആർ ടി ഹോസ് കാട്ട്, ടം ടം ഹോസ് കാട്ട്. മക്കളെ ടം ടം എന്ന് വെച്ചാൽ എന്താണ്? ഹോസ് കാട്ട് അല്ലേ. ഹോസ് കാട്ട് എന്ന് വെച്ചാൽ എന്താണ്? കുതിരവണ്ടി. മക്കൾ കണ്ടിട്ടില്ലേ, നോർത്ത് ഇന്ത്യയിലുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്, നമ്മുടെ കേരളത്തിലൊക്കെ വളരെ റെയറായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, എന്തിനായിരുന്നു കുതിരവണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് യാത്ര ചെയ്യാനും സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെയാണ് കുതിരവണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മക്കൾക്ക് ഇപ്പോൾ മനസ്സിലായോ ടം ടം എന്ന് വെച്ചാൽ എന്താണ്? ടം ടം ഹോസ് കാട്ട്, അതായത് കുതിരവണ്ടി. മക്കൾക്ക് മനസ്സിലായോ എങ്കിൽ മിസ് അടുത്ത വീട്ടിലോട്ട് പോവാണ്, മക്കൾ ശ്രദ്ധിച്ചു നോക്കുക. ടമാട്ടർ ടൊമാറ്റോ, ട മാ ട ര വായിക്കുമ്പോൾ ടമാട്ടർ ടൊമാറ്റോ, ടി ഒ എം എ ടി ഒ ടൊമാറ്റോ, ടമാട്ടർ ടൊമാറ്റോ. മക്കളെ ടമാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ടൊമാറ്റോ അല്ലേ. ടൊമാറ്റോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വെജിറ്റബിൾ ആണ്, അതായത് എന്താണ്? തക്കാളി. മക്കൾക്ക് ഇപ്പം മനസ്സിലായോ? ടമാറ്റർ ടൊമാറ്റോ എന്ന് വെച്ചാൽ എന്താണ്? ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് വെച്ചാൽ എന്താണ്? തക്കാളി. മക്കൾക്ക് മനസ്സിലായോ എങ്കിൽ മിസ് അടുത്ത വീട്ടിലോട്ട് പോവാണ്, മക്കൾ ശ്രദ്ധിച്ച് നോക്കുക. ടോപി ക്യാപ്, ടോ പി വായിക്കുമ്പോൾ ടോപി ക്യാപ്, സി എ പി ക്യാപ്, ടോപി ക്യാപ്. മക്കളെ ഡോപ്പി എന്ന് വെച്ചാൽ എന്താണ്? ക്യാപ്പ് അല്ലേ. ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? തൊപ്പി, തലയെ വെക്കുന്ന തൊപ്പിനെയാണ് ഡോപ്പി എന്ന് ഹിന്ദി പറയുന്നത്, അതായത് ക്യാപ്പ്. മക്കൾക്ക് ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി അല്ലേ. അങ്ങനെയെങ്കിൽ മിസ് അടുത്ത വീട്ടിലോട്ട് പോവാണ്, മക്കൾ ശ്രദ്ധിച്ച് നോക്കുക. ടാങ് ലെഗ്, ടാ ഗ വായിക്കുമ്പോൾ ടാങ് ലെഗ്, എൽ ഇ ജി ലെഗ്, ടാങ് ലെഗ് എന്ന് വെച്ചാൽ, ടാങ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ലെഗ് അല്ലേ. ലെഗ് എന്ന് വെച്ചാൽ എന്താണ്? കാല്, കാലിനെയാണ് ടാങ് എന്ന് ഹിന്ദി പറയുന്നത്. മക്കൾക്ക് ഇപ്പം മനസ്സിലായോ? മനസ്സിലായി അല്ലേ. അങ്ങനെയെങ്കിൽ മിസ് ഒന്നുകൂടി വായിക്കാൻ പോവാണ്, നമുക്ക് ശ്രദ്ധിച്ച് നോക്കുക. ടം ടം ഹോസ് കാട്ട്, ടമാട്ട ടൊമാറ്റോ, ടോപി ക്യാപ്, ടാങ് ലെഗ്. ടം ടം ഹോസ് കാട്ട് കുതിരവണ്ടി, ടമാട്ട ടൊമാറ്റോ തക്കാളി, ഡോപി ക്യാപ്പ് തൊപ്പി, ടാങ് ലെഗ് എന്താണ്? കാല്. മക്കൾക്ക് ഇപ്പം മനസ്സിലായോ? ടാ വ്യഞ്ജനാശർ വെച്ചിട്ടുള്ള ഫോർ വേർഡ്സ് മനസ്സിലായോ? മനസ്സിലായി അല്ലേ. അങ്ങനെയെങ്കിൽ മിസ് അടുത്ത വ്യഞ്ജനാശർ ഇട്ടാ വെച്ചിട്ടുള്ള ഫോർ വേർഡ്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. മക്കൾ ശ്രദ്ധിച്ച് നോക്കുക. വ്യഞ്ജനാശർ ഇട്ട, തട്ടേര തിങ്കർ, തണ്ട കോൾഡ്, ഡിഗിന ഷോർട്ട്, ടുട്ടി ചിന്ന്. മിസ് ഒന്നുകൂടി വായിക്കാൻ പോവുകയാണ്, മകൾ ശ്രദ്ധിച്ച് നോക്കുക. തട്ടേര, ടാ തേ രാ വായിക്കുമ്പോൾ തട്ടേര, തിങ്കർ ടി ഐ എൻ കെ ഇ ആ തിങ്കർ, തട്ടേര തിങ്കർ. മകൾ തട്ടേര എന്ന് വെച്ചാൽ എന്താണ്? തട്ടേര എന്ന് വെച്ചാൽ തിങ്കർ അല്ലേ. തിങ്കർ എന്ന് വെച്ചാൽ എന്താണ്? ഈ കൊത്തുപണികളൊക്കെ, അതായത് പുരാതന കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ ചെമ്പും കൊണ്ടുള്ള പാത്രങ്ങളും പണ്ട് കാലങ്ങളൊക്കെ ഇവരൊരു ഈ തട്ടേര എന്ന് പറയുന്നത് ഇതുപോലെ ഈ പാത്രങ്ങളും കരകൗശലങ്ങളും ഒക്കെ പണിയുന്ന ആൾക്കാരാണ്. ഇതൊരു ജാതി തന്നെയുണ്ട് ഇതുപോലെ. അപ്പം ഈ തട്ടേര എന്ന് പറഞ്ഞാൽ തിങ്കർ, ഇതുപോലെയുള്ള ചെമ്പും കൊണ്ടുള്ള ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് തട്ടേര എന്ന് പറയുന്നത്, അതായത് ഇംഗ്ലീഷിൽ തിങ്കർ എന്ന് പറയുന്നത്. കരകൗശലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. മക്കൾക്ക് ഇപ്പം മനസ്സിലായോ? മനസ്സിലായി അല്ലേ. അങ്ങനെയെങ്കിൽ മിസ് അടുത്ത വീട്ടിലോട്ട് പോവാണ്, നമുക്ക് ശ്രദ്ധിച്ച് നോക്കുക. തണ്ട കോൾഡ്, തം ട
വായിക്കുമ്പോൾ തണ്ട കോൾഡ് സി ഒ എൽ ഡി കോൾഡ് തണ്ട കോൾഡ് മക്കൾ തണ്ട എന്ന് വെച്ചാൽ എന്താണ് തണ്ട എന്ന് വെച്ചാൽ കോൾഡ് അല്ലേ കോൾഡ് എന്ന് വെച്ചാൽ എന്താണ് തണുപ്പ് തണുപ്പിനെയാണ് കോൾഡ് എന്ന് പറയുന്നത് അതായത് ഹിന്ദിയിലെ തണ്ട എന്ന് പറയുന്നത് മക്കൾ ഇപ്പം മനസ്സിലായോ മനസ്സിലായി അല്ലേ അങ്ങനെയെങ്കിൽ മിസ് അടുത്ത വീട്ടിലോട്ട് പോവാണ് മക്കൾ ശ്രദ്ധിച്ച് നോക്കുക ഡിഗ്ന ഷോർട്ട് ഡി ഗ ന വായിക്കുമ്പോൾ ഡിഗ്ന ഷോർട്ട് എസ് എച്ച് ഒ ആർ ടി ഷോർട്ട് ഡിഗ്ന ഷോർട്ട് മക്കൾ ഡിഗ്ന എന്ന് വെച്ചാൽ എന്താണ് ഡിഗ്ന എന്ന് വെച്ചാൽ ഷോർട്ട് അല്ലേ ഷോർട്ട് എന്ന് വെച്ചാൽ എന്താണ് ചെറുത് ചെറുതിനെയാണ് ഷോർട്ട് എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഡിഗ്ന എന്ന് പറയുന്നത് മക്കൾക്ക് മനസ്സിലായോ മനസ്സിലായി അല്ലേ അങ്ങനെയെങ്കിൽ മിസ് അടുത്ത വീട്ടിലോട്ട് പോവാണ് മക്കൾ ശ്രദ്ധിച്ച് നോക്കുക തുട്ടി ചിഹ്നം ടു ടി വായിക്കുമ്പോൾ തുട്ടി ചിഹ്നം സി എച്ച് ഐ എൻ ചിഹ്നം തുട്ടി ചിഹ്നം മക്കൾ തുട്ടി എന്ന് വെച്ചാൽ എന്താണ് തുട്ടി എന്ന് വെച്ചാൽ ചിഹ്നം അല്ലേ താടി കണ്ടോ നമ്മുടെ ഫേസിൻ്റെ ഈ ഭാഗത്തുള്ള അതിനെയാണ് തുട്ടി എന്ന് ഹിന്ദി പറയുന്നത് അതായത് ഇംഗ്ലീഷിൽ എന്താണ് ചിഹ്നം മക്കൾക്ക് ഇപ്പം മനസ്സിലായോ ഇട്ട വ്യഞ്ജനാശ വെച്ചിട്ടുള്ള ഫോർ വേർഡ്സ് മനസ്സിലായോ മിസ് ഒന്നുകൂടി വായിക്കാൻ പോകണം മക്കൾ ശ്രദ്ധിച്ച് നോക്കുക തട്ടേര തിങ്കർ തണ്ട കോൾഡ് ഡിഗ്ന ഷോർട്ട് തുട്ടി ചിഹ്നം തട്ടേര തിങ്കർ എന്താണ് കരകൗശലങ്ങളൊക്കെ പണിയുന്ന ആൾക്കാരെയാണ് തട്ടേര എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തിങ്കർ തണ്ട കോൾഡ് തണുപ്പ് ഡിഗ്ന ഷോർട്ട് ചെറുത് തുട്ടി ചിൻ താടി മക്കൾക്ക് ഇപ്പം മനസ്സിലായോ ഇട്ട വ്യഞ്ജനാക്ഷരം വെച്ചിട്ടുള്ള ഫോർ വേർഡ്സ് മനസ്സിലായോ മനസ്സിലായി അല്ലേ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് ടാ വ്യഞ്ജനാക്ഷരം അല്ലേ ടാ വ്യഞ്ജനാക്ഷരം വെച്ചിട്ടുള്ള ഫോർ വേർഡ്സും പഠിച്ചു ഇട്ട വ്യഞ്ജനാക്ഷരം വെച്ചിട്ടുള്ള ഫോർ വേർഡ്സും പഠിച്ചു അല്ലേ മക്കൾക്ക് ഇപ്പം മനസ്സിലായോ ടാ ഇട്ട വ്യഞ്ജനാക്ഷരം വെച്ചിട്ടുള്ള ഫോർ ഫോർ വേർഡ്സ് മനസ്സിലായോ മനസ്സിലായി അല്ലേ അങ്ങനെയെങ്കിൽ മക്കൾ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ത്രീ ടൈംസ് വെച്ച് എഴുതുക അതിനുശേഷം റഫ് നോട്ട്ബുക്ക് എടുത്തിട്ട് ഫൈവ് ടൈംസ് വെച്ച് എഴുതി പഠിക്കണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ടായും ഇട്ടായും എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യണം അതിനുശേഷം മക്കൾ എന്ത് ചെയ്യണം ഒരു മടിയും കൂടാതെ ഈ ടായും ഇട്ടായും വ്യഞ്ജനാക്ഷരം കൊണ്ടുള്ള ഫോർ വേർഡ്സ് വെച്ച് കണ്ടല്ലോ അത് എഴുതി പഠിക്കണം മക്കൾ നമ്മൾ ടാ ഇട്ടായും അതിൻ്റെ ഫോർ ഫോർ വേർഡ്സുമാണ് പഠിച്ചത് അല്ലേ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാ ഇട്ടായും അതിൻ്റെ ഫോർ ഫോർ വേർഡ്സുമാണ് പഠിക്കാൻ പോകുന്നത് മിസ് ഇപ്പോൾ ആ ഫസ്റ്റ് വ്യഞ്ജനാക്ഷരം ഡായും ഡാടെ ഫോർ വേർഡ്സുമാണ് ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത് മിസ് വായിക്കാൻ പോവാണ് മക്കൾ ശ്രദ്ധിച്ച് നോക്കുക ഡമരു ഡ്രമ്മ് ഡണ്ട റോഡ് ടാക്ക് പോസ്റ്റ് ഡിബ ബോക്സ് മിസ് ഒന്നുകൂടി വായിക്കാൻ പോവാണ് മക്കൾ ശ്രദ്ധിച്ച് നോക്കുക ഡമരു ഡ മ രു വായിക്കുമ്പോൾ ഡമരു ഡ്രമ്മ് ഡി ആർ യു എം ഡ്രം ഡമരു ഡ്രമ്മ് മക്കളെ ഡമരു എന്ന് വെച്ചാൽ എന്താണ് ഡ്രം അല്ലേ ഡ്രം എന്ന് വെച്ചാൽ എന്താണ് ഈ കൊട്ടൊക്കെ കണ്ടിട്ടില്ലേ ഈ കൊട്ടുന്ന ആ ഡ്രമ്മിനെ അതായത് ആ ഡ്രമ്മിനെയാണ് ഹിന്ദിയിൽ എന്തെന്ന് പറയുന്നത് ഡമരു എന്ന് പറയുന്നത് ആ കൊട്ടിനെ കണ്ടില്ലേ മക്കൾക്ക് ഇപ്പം മനസ്സിലായോ മനസ്സിലായി അല്ോ ഡമരു ഡ്രമ്മ് മനസ്സിലായോ എങ്കിൽ ഇത് അടുത്ത വെള്ളിട്ട് പോവാണ് മക്കൾ ശ്രദ്ധിച്ച് നോക്കുക ഡണ്ട റോഡ് ഡം ഠ വായിക്കുമ്പോൾ ഠണ്ഡ റോഡ് ആർ ഒ ഡി റോഡ് ടണ്ട റോഡ് എന്ന് വെച്ചാൽ എന്താ മക്കളെ ടണ്ട എന്ന് വെച്ചാൽ എന്താണ് റോഡ് അല്ലേ റോഡ് എന്ന് വെച്ചാൽ എന്താണ് അതായത് ഈ വടിയില്ലേ ഈ കൊട്ടുന്ന വടി ആ വടിനെയാണ് ടണ്ട എന്ന് ഹിന്ദി പറയുന്നത് ഇംഗ്ലീഷിൽ എന്താണ് റോഡ് ടണ്ട റോഡ് എന്താ നമുക്കൊക്കെ മനസ്സിലായോ മനസ്സിലായി അല്ലേ അങ്ങനെയെങ്കിൽ മിസ് അടുത്ത വെള്ളിട്ട് പോകണം നമുക്ക് ശ്രദ്ധിച്ചു നോക്കുക ടാക്ക് പോസ്റ്റ് ട ക വായിക്കുമ്പോൾ ടാക്ക് പോസ്റ്റ് പി ഒ എസ് ടി പോസ്റ്റ് ടാക്ക് പോസ്റ്റ് മക്കളെ ടാക്ക് എന്ന് വെച്ചാൽ എന്താണ് പോസ്റ്റ് പോസ്റ്റ് കാർഡൊക്കെ ഇല്ലേ ആ പോസ്റ്റിനെയാണ് ഹിന്ദിയിൽ ടാക്ക് എന്ന് പറയുന്നത് മക്കൾക്ക് ഇപ്പം മനസ്സിലായോ മനസ്സിലായി അല്ലേ അതായത് ടാക്ക് പോസ്റ്റ് മനസ്സിലായോ എങ്കിൽ മിസ് അടുത്ത വെള്ളിട്ട് പോവാണ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കുക ഡിബ ബോക്സ് ഡി ഇ ബ വായിക്കുമ്പോൾ ഡിബ ബോക്സ് ബി ഒ എക്സ് ബോക്സ് ഡിബ ബോക്സ് ഇപ്പം ഡിബ എന്ന് വെച്ചാൽ എന്താ മക്കളെ ബോക്സ് അല്ലേ ബോക്സ് ഇല്ലേ ആ ബോക്സ് ഇപ്പം ബോക്സ് എന്ന് വെച്ചാൽ മക്കൾക്ക് അറിയാം മിസ് പറയാതെ തന്നെ അറിയാം അല്ലേ ആ ബോക്സിനെയാണ് ഹിന്ദിയിൽ ഡിബ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്താണ് ബോക്സ് മക്കൾക്ക് ഇപ്പം മനസ്സിലായോ ഡാ വ്യഞ്ജനാക്ഷരം കൊണ്ടുള്ള ഫോർ വേർഡ്സ് മനസ്സിലായോ
മനസ്സിലായോ? മനസ്സിലായല്ലേ? മിസ് ഒന്നുകൂടി വായിക്കുകയാണ്, നമുക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഡമരു ഡ്രം കൊട്ട്, ഠണ്ട റോഡ് എന്താണ് ആ കൊട്ടുന്ന വടി, ടാക് പോസ്റ്റ് ആ പോസ്റ്റ് കാർഡ് പോസ്റ്റ് എന്നൊക്കെ അതിനെയാണ് എന്താന്ന് പറയുന്നത് ടാക്ക് എന്ന് പറയുന്നത്. ഡിബ ബോക്സ് എന്താണ് ബോക്സ്, മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പം മനസ്സിലായോ? ആണ് ഇന്ന് നമ്മൾ മിസ്സിനെ പഠിപ്പിക്കുന്നത്. മിസ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡാ കൊണ്ടുള്ള ഫോർ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം അടുത്ത് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് ഡാ ഇഡ കൊണ്ടുള്ള ഫോർ വേർഡ്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. മക്കളെ, മിസ് അടുത്തത് ഇഡ വെച്ചിട്ടുള്ള ത്രീ വേർഡ്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. വ്യഞ്ജനാക്ഷർ ഇഡ, ഡക്കൻ ലിഡ്, ഡാൻ ഷീൽഡ്, ഡലാൻ സ്ലോപ്പ്. മിസ് ഒന്നുകൂടി വായിക്കാൻ പോവാണ്, മക്കൾ ശ്രദ്ധിച്ച് നോക്കുക. ഡക്കൻ വായിക്കുന്നത് എങ്ങനെയാണ്? ഡ ഇക്ക ന, ഡക്കൻ ലിഡ്, എൽ ഐ ഡി ലിഡ്, ഡക്കൻ ലിഡ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഡക്കൻ എന്ന് വെച്ചാൽ എന്താണ്? ലിഡ്. ലിഡ് എന്ന് വെച്ചാൽ എങ്ങനെ? അടപ്പ്. ഈ പാത്രത്തിൻ്റെയൊക്കെ അടപ്പില്ലേ, ഈ അടപ്പിനെയാണ് ലിഡ് എന്ന് പറയുന്നത്. ഡക്കൻ ലിഡ്. മക്കൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഡക്കൻ എന്ന് വെച്ചാൽ എന്താണ്? ലിഡ്. ലിഡ് എന്ന് വെച്ചാൽ എന്താണ്? അടപ്പ്. മനസ്സിലായെങ്കിൽ മിസ് അടുത്ത വെള്ളിട്ട് പോകണം, നമുക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഡാൻ ഷീൽഡ്, ഡാ ല വായിക്കുമ്പോൾ ഡാൻ ഷീൽഡ്, എസ് എച്ച് ഐ ഇ എൽ ഡി ഷീൽഡ്, ഡാൻ ഷീൽഡ്. അതായത് ഡാൽ എന്ന് വെച്ചാൽ എന്താണ്? ഷീൽഡ് അല്ലെ. ഷീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പരിച, അതായത് വാളും പരിചയൊക്കെ കണ്ടിട്ടില്ലേ, പണ്ട് യുദ്ധമൊക്കെ ചെയ്യാൻ നേരത്ത് വാളും വേണം, വാളിന്റെ കൂടെയൊക്കെ ഈ പരിച വെച്ചോണ്ട് പോകത്തില്ലേ, ഇങ്ങനെ വാളും കൂടെ ഒക്കെ വെട്ടാൻ വരുമ്പോ തടഞ്ഞു നിർത്താനായിട്ട് ഉപയോഗിക്കത്തില്ലേ, ആ പരിച. ഡാൽ എന്ന് വെച്ചാൽ എന്താണ്? ഷീൽഡ്. ഷീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? പരിച. മക്കൾക്ക് മനസ്സിലായെങ്കിൽ മിസ് അടുത്ത വീണിട്ട് പോകണേ, നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. എന്താണ്? ഡലാൻ സ്ലോപ്പ്. ഡലാൻ സ്ലോപ്പ്, എസ് എൽ ഒ പി ഇ സ്ലോപ്പ്, ഡലാൻ സ്ലോപ്പ്. മക്കളെ, ഡലാൻ എന്ന് വെച്ചാൽ എന്താണ്? സ്ലോപ്പ് അല്ലെ. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ചരിവ്. ചരിവിനെയാണ് ഡലാൻ എന്ന് ഹിന്ദി പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താണ്? സ്ലോപ്പ്. മക്കൾക്ക് ഇപ്പൊ മനസ്സിലായോ? വ്യഞ്ജനാക്ഷർ ഇഡ വെച്ചിട്ടുള്ള ത്രീ വേർഡ്സ് മനസ്സിലായോ? മനസ്സിലായി അല്ലേ മക്കളെ. മിസ് ഇപ്പൊ ഇത്രയും സ്പീഡിൽ മക്കളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പോർഷൻസ് ഒക്കെ തീരേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ടാ ഇട്ട ഡാ ഇട. ഈ വ്യഞ്ജനാക്ഷർ ടാ ഇട്ട ഡാ ഇടാടെ ഫോർ ഫോർ വേർഡ്സും ഇടാടെ ത്രീ വേർഡ്സും ആണ് പഠിച്ചത് അല്ലേ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് വൺ ടൈം എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങളുടെ റെഫ് നോട്ട്ബുക്ക് എടുത്തിട്ട് ഫൈവ് ടൈംസ് വെച്ച് എഴുതി പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഉറക്കെ വായിച്ചു പഠിക്കണം. മക്കളെ, മടി കൂടാതെ എഴുതണം കേട്ടോ. മിസ് ഇങ്ങനെ സ്പീഡിൽ പഠിപ്പിക്കുന്ന എന്താന്ന് വെച്ചാലും ടവർഗിന്റെ മൊത്തം ഇങ്ങനെ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാലും നമുക്ക് പരീക്ഷ എടുത്തത് കൊണ്ടും നമുക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ് മിസ് പഠിപ്പിക്കുന്നത്. മടി കൂടാതെ പഠിക്കണം കേട്ടോ മക്കളെ. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. താങ്ക് യു.